ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജു ലച്ചു കമ്മിങ് സൂൺ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. സ്വാതിയെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയ സഞ്ജു ലച്ചുവിന്റെ കയ്യിൽ പിടിച്ച് ചോദിക്കുന്നു, എന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി ഞാൻ ഒന്നുകൂടി ചോദിക്കുക, ഇവിടുത്തെ ചികിത്സയ്ക്ക് ഫലമുണ്ടാകുമോ? ഈ സമയം അവിടേക്ക് വന്ന ഗോവിന്ദ് ലച്ചുവിനെയും സഞ്ജുവിനെയും ശ്രദ്ധിക്കുന്നു. അതിനുശേഷം പ്രൊമോയിൽ കാണിക്കുന്നത് മുംബൈയിലേക്ക് മടങ്ങി പോകുന്ന കാര്യത്തെ കുറിച്ച് ചന്ദ്രവർമ്മ ദക്ഷിയോടും സഞ്ജനയോടും സംസാരിക്കുന്നു. സഞ്ജന സഞ്ജുവിനെ കുറിച്ച് വർമ്മയോട് പറയുന്നു. ഒരു ബിസിനസ് മാസിക എടുത്തോണ്ട് വന്ന സഞ്ജുവിന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് മല്ലിക പറയുകയാണ്, ഇതാണ് സഞ്ജന കണ്ടുപിടിച്ച പയ്യൻ. ഫോട്ടോ കണ്ട് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് വർമ്മ. ശേഷം സഞ്ജനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വർമ്മ പറയുന്നു, മോൾ ആഗ്രഹിച്ചതുപോലെ ഡാഡി എൻഗേജ്മെന്റ് നടത്താൻ പോകുക. സഞ്ജന സന്തോഷത്തോടു കൂടി വർമ്മയെ കെട്ടിപ്പിടിക്കുന്നു. ഇത് കണ്ട് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ദക്ഷയും മല്ലികയും നമ്പീശനും. അതിനുശേഷം പ്രൊമോയിൽ കാണിക്കുന്നത് സഞ്ജു ശ്രീദേവിയോടും മുത്തശ്ശനോടും പറയുന്നു, മുത്തശ്ശൻ ഇതിന് സമ്മതം പറഞ്ഞാൽ ചടങ്ങിന് ഞാൻ ഉണ്ടാകില്ല. ഇത് കേട്ട് ടെൻഷനോടുകൂടി സഞ്ജുവിനെ നോക്കുകയാണ് മുത്തശ്ശനും ശ്രീദേവിയും. തുടർന്ന് ദിനേശൻ കാവേരിയോടും രാജുവിനോടും പറയുന്നു, ഈ വിവാഹം നടക്കില്ല കാവേരി, അമ്മു അത് നടത്തിക്കില്ല. വിവാഹത്തിന് മുമ്പ് ശ്രീകുട്ടി അവൾ എഴുന്നേൽപ്പിച്ചിരിക്കും. അതിനുശേഷം കാണിക്കുന്നത് സ്വാതിയെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാനായി ഗോവിന്ദും മനയിലെ ഒരു ചേച്ചിയും കൂടി സ്വാതിയുടെ റൂമിലേക്ക് വരുന്നു. വീൽ ചെയറിലിരുത്തി ആ ചേച്ചി സ്വാതിയെ അവിടെ വന്ന് കൊണ്ടുപോകുമ്പോൾ കണ്ണു നിറങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാഞ്ചനയും ലച്ചുവും പ്രഭയും. തുടർന്ന് രാത്രി മനയിലെ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദും ലച്ചുവും അവരുടെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിംഗ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.